നമസ്കാരം. ഇന്ന് 2014 മാർച്ച് 10 തീയതി തിങ്കളാഴ്ച 1189 ആണ്ട് കുംഭമാസം 26 തീയതി തിരുവാതിര നക്ഷത്രം 41 നാഴിക 51 വിനാഴിക വരെയുണ്ട്. രാത്രി 11:23 വരെ പ്രായണ ശുഭകർമ്മങ്ങൾക്ക് വളരെ കുറച്ച് ശുഭകർമ്മങ്ങളൊക്കെ ആവാവൂ എന്ന് പറയുന്നു. നവമി തിഥി 8:56 വിനാഴിക വരെയുണ്ട്. പകൽ 10:24 മുതൽ 12:27 വരെയുള്ള ഇടവം രാശി സമയത്ത് ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും നാമകരണത്തിനും വളരെ അനുയോജ്യമാണ്. മറ്റ് ശുഭകർമ്മങ്ങൾ കരുതാത്തതുമാണ്. പകൽ 12:27 മുതൽ 2:30 വരെയുള്ള മിഥുനം രാശി സമയത്തും ചികിത്സയ്ക്കും നാമകരണത്തിനും അഭികാമ്യമാണ്. നാളെ മാർച്ച് 11 തീയതി ചൊവ്വാഴ്ച പുണർന്ന നക്ഷത്രം 49 നാഴിക 21 വിനാഴിക വരെയുണ്ട്. നാളെ അസ്തമിച്ച് മറ്റന്നാൾ ഉദയത്തിൻ്റെ മുമ്പ് 2:23 വരെയാണ് ഉള്ളത്. നാളെ കുംഭമാസം 27 തീയതി ദശമി തിഥി 15 നാഴിക 10 വിനാഴിക വരെയുണ്ട്. ശുഭകർമ്മങ്ങൾക്കെല്ലാം പ്രായണ വളരെ അനുയോജ്യമായ നക്ഷത്രവും തിഥിയുമാണ് നാളത്തെ ദിവസം. എന്നാൽ നാളെ ചൊവ്വാഴ്ച ആയതുകൊണ്ട് ചില പരിമിതികളൊക്കെ ഉണ്ട് താനും. നാളെ പകൽ 6:52 മുതൽ 8:34 വരെയുള്ള മീനം രാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും ചികിത്സയ്ക്കും യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും അഗ്നി ആശ്രിത പ്രവൃത്തികൾക്കും വളരെ അനുയോജ്യമാണ്. നാളെ പകൽ 8:34 മുതൽ 10:24 മുതൽ 12:27 വരെയുള്ള ഇടവം രാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും അഭികാമ്യമാണ്. നാളെ പകരം 1:51 മുതൽ 2:39 വരെയുള്ള മിഥുനം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും അഭികാമ്യമാണ്. നാളെ പകൽ 10:24 മുതൽ 12:27 വരെയുള്ള സമയ ഇപ്പം 2:39 മുതൽ 4:49 വരെയുള്ള കർക്കിടകം രാശി സമയത്ത് ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും യാത്ര പുറപ്പെടുന്നതിനും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും വളരെ അഭികാമ്യമാണ്. ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം മണിയുടെ തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കൊരു ശുഭകർമ്മങ്ങൾക്കും അനുയോജ്യമല്ലാത്തതാണ്. ഇന്നത്തെ ദിവസം വടക്കു ദിക്കിലേക്കും നാളത്തെ ദിവസം തെക്കു കിഴക്കേ വിദിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു ആയത് ഒഴിവാക്കേണ്ടതുമാണ്. ഇതാണ് ഇന്നത്തെ നല്ല നേരത്തെ പറ്റി പറയുവാനുള്ളത്. 4/3/1985 സമയം പറഞ്ഞോളൂ. രാത്രി 1:47. അതായത് അതെയോ? അതായത് പൂയൻ നക്ഷത്രമാണോ? അപ്പോ 4 മാർച്ച് 4 തീയതി ഉദയത്തിന്റെ മുമ്പേ ആണ് കേട്ടോ ജനനം. ഇതിൽ ഈശ്വരാധീനവും ഭാഗ്യവുമുള്ള ജാതകമാണ്. തൊഴിൽപരമായിട്ടൊക്കെ വളരെ ക്ഷീണമാണല്ലോ. തൊഴിൽപരമായിട്ടൊന്നും ഒരു വിചാരിച്ച പോലെ നേട്ടം പോരാ. എന്താ ജോലി ചെയ്യണത്? അതന്നെ. അപ്പോ പൊതുവെ അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു അംഗീകാരം, ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം, സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ കൈവരാനായിട്ട് വിഷ്ണു ഭഗവാന് വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തണം. എന്നാൽ ഇദ്ദേഹത്തിന് ഇത് ഭർത്താവിന്റെ ആണോ മകന്റെ ആണോ? ആരുടെയും വേണ്ടില്ല. എന്തായാലും ഇതില് നേട്ടവും പുരോഗതിയും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും. 32 വയസ്സ് മുതൽ 39 വയസ്സ് വരെ, 32 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ മാറ്റം ഉണ്ടാവും എന്നാണ് പറയുന്നത് ഈ ജാതകത്തില്. അതായത് 32 വയസ്സും 7 മാസവും വരെ ബുധദശയാണ് എന്ന് വരികിലും ആ ബുധദശയിൽ നേട്ടോ പുരോഗതിയോ കുറവാണ്. 32 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 39 വയസ്സ് വരെ കേതു, 59 വയസ്സ് വരെ ശുക്രൻ, 65 വയസ്സ് വരെ സൂര്യൻ, 75 വയസ്സ് വരെ ചന്ദ്രനും വളരെ നല്ല കാലങ്ങളാണ്. 32 വയസ്സ് കഴിഞ്ഞാൽ എടുക്കുന്ന കേതു 11 നിൽക്കുന്ന കേതു ആയതുകൊണ്ട് വളരെ ഗുണത്തെ ചെയ്യും, അഭിവൃദ്ധി ഉണ്ടാവും, നല്ല സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ടാവും. ഒരു പക്ഷെ വിദേശത്ത് പോയി ജോലി ചെയ്യാനും യോഗമുണ്ട്.
വിവാഹ ആ വിവാഹ ശ്രമം തുടങ്ങിയോ? വിവാഹം കഴിഞ്ഞു. കഴിഞ്ഞുണ്ട്. എന്നാലും ഒരു കുടുംബജീവിതത്തിൽ ആശ്വാസവും സമാധാനവും പുരോഗതിയും കൈവരണമെങ്കിൽ യഥാർത്ഥത്തിൽ പറഞ്ഞ ഈ 32 വയസ്സ് കഴിയണം. അപ്പൊ വിഷ്ണു ഭഗവാന് വിളക്കമാല നിവേദ്യം നടത്തുക എന്നുള്ളത് ഈ 32 വയസ്സ് വരെ മാത്രം പോരാ, അതിന് ശേഷവും വേണ്ടതാണ് കേട്ടോ. ശരി ശരി. ഫോൺ വിളിക്കുന്ന സമയത്ത് ജനന വർഷം മാസം കൊല്ലം ദിവസം എന്നിവ എടുത്തു വെച്ചതിന് ശേഷം വിളിക്കേണ്ടതാണ്. ഓ ഹലോ, പറഞ്ഞോളൂ, നിങ്ങൾ ജനന വിവരങ്ങൾ പറഞ്ഞോളൂ, കേൾക്കാനുണ്ട്. വിഷ്ണു. യെസ്. ഓ, ഡേറ്റ് ഓഫ് ബർത്ത് 1988 ഡിസംബർ 7. ജനനസ്ഥലം തൃക്കുന്നപ്പുഴ, ആലപ്പുഴ ഡിസ്ട്രിക്ട്. ജനനസമയം പറയൂ. ജനനസമയം 8:45 PM. 8:45 PM. ഓ, എവിടെ ജനന? ആ ശരി. ഏതാ ജില്ല? ആലപ്പുഴ ജില്ലയോ? അല്ല. അതെ അതെ അതെ. വിശാഖ നക്ഷത്രം അല്ലേ? വിശാഖ നക്ഷത്രം. ഈ ജനനസമയം എന്തോ ഒരു തെറ്റുണ്ടല്ലോ. ജനനസമയം യഥാർത്ഥത്തിൽ ഈ വ്യക്തിയുടെ ജനനസമയത്തിന് സ്വല്പം ഒരു തെറ്റുണ്ട്. ഇത് ആരുടെയാണത്? മകൻ്റെയോ? മകൻ്റെതാണ്, മകൻ്റെതാണ്. എന്തായാലും ഒന്നുകൂടി അത് ഈ 25 വയസ്സായിട്ടുള്ള വെച്ചാലും ആ ജനനസമയം ഒന്നും കൂടിയും കൃത്യമായിട്ട് അന്വേഷിച്ചോളൂ എന്നുള്ളതാണ് ഇതിൽ പറയുക. ഇതിൽ ഈശ്വരാധീനമുള്ള ജാതകമാണ്, ഭാഗ്യമുള്ള ജാതകമാണ്, ദശാകാലം ഇപ്പോൾ വന്നിട്ട് ബുധദശയാണ്. ഈ ബുധദശയിൽ 39 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ബുധദശയിൽ വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ച് ആദ്യം വിദ്യാഭ്യാസത്തിന് സ്വല്പം തടസ്സങ്ങളൊക്കെ വന്ന് പിന്നീട് പൂർത്തീകരിച്ചിട്ടുണ്ടാവും. ആദ്യം തടസ്സങ്ങളൊക്കെ ഉണ്ടായോ? അതെ, ആദ്യം ഒരു തടസ്സം ഉണ്ടായിട്ട് പിന്നീട് പൂർത്തീകരിക്കാനാണ് യോഗേ. ഇപ്പോഴും ജോലിയിലൊരു സംതൃപ്തി പോരാ, ആനുകൂല്യങ്ങളും അംഗീകാരവും സംതൃപ്തിയൊക്കെ കുറവാണേ. ഈ നവംബറിന് ശേഷം ജോലി മാറാനുള്ള യോഗം ഉണ്ട് കേട്ടോ. എന്നാൽ ഒരു പക്ഷെ ഈ വരുന്ന ജൂൺ മാസം 5 കഴിയേണ്ടി വരും. ജൂൺ മാസം 5 വരെ മറ്റൊരു ജോലിക്കുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ആ ജോലിയിൽ കയറി കൂടിയാൽ തന്നെ ഈ 2014 നവംബർ കഴിഞ്ഞാലേ അതിലൊരു സംതൃപ്തി ഉണ്ടാവുള്ളൂ. അതെ. അപ്പോൾ വേണ്ടത് ഇയാളുടെ പേരിൽ നിങ്ങളുടെ ദേശത്തെ ഭഗവതിക്ക് എല്ലാ മാസവും ജന്മനക്ഷത്ര ദിവസങ്ങളിൽ വിളക്കിനും മാലയ്ക്കും നിവേദ്യത്തിനും കൊടുക്കണം. തൊഴിൽ രംഗങ്ങളിൽ ഓരോ പടിയും ഉയർച്ച ഉണ്ടായാൽ അപ്പോഴൊക്കെ നിങ്ങളുടെ ദേശത്തെ ക്ഷേത്രത്തിൽ ഒരു കിടാവിളക്കോ ചുറ്റുവിളക്കോ നടത്തുക. ഇപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജാണല്ലോ. ഇപ്പോൾ ഒരു മറ്റൊരു ജോലിക്ക് കിട്ടാതിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു ജോലി ലഭിച്ചാൽ നിങ്ങളുടെ ദേശത്തെ ഭഗവതിക്ക് ഒരു ചുറ്റുവിളക്ക് നടത്താമെന്ന് നേർന്നോളൂ. ഈ ജോലി, ഇപ്പോഴത്തെ ജോലി ലഭിച്ചാൽ, ഇപ്പൊ ഈ ഇപ്പൊ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ജോലി ലഭിച്ചാൽ ഭഗവതിക്ക് ഒരു ചുറ്റുവിളക്ക് നടത്താമെന്ന് നേർന്നോളൂ. തീർച്ചയായിട്ടും ഈ അനുകൂലമായിട്ടുള്ള ജോലി കിട്ടും. ആദ്യത്തെ ശമ്പളം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശമ്പളം അയച്ചു തരാൻ പറയുക. ആ ശമ്പളത്തിൽ നിന്നുള്ള പൈസ എടുത്ത് ഈ ചുറ്റുവിളക്ക് നടത്തും ചെയ്യുക. എന്നിരുന്നാലും ജൂൺ മാസം 5 ശേഷമാണ് ഈ ജോലിയിൽ, അനുകൂലമായിട്ടുള്ള ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. അതെ. ഇൻ്റർവ്യൂ. അതെയോ? എന്തായാലും ഒരു കാര്യം ചെയ്യൂ, ഈ ഇൻ്റർവ്യൂ ഉള്ള ദിവസം നിങ്ങളുടെ ദേശത്തെ ഭഗവതിക്ക് ഒരു കെടാവിളക്കിന് കൊടുക്കുക. അപ്പോൾ മാർഗതടസ്സങ്ങൾ നീങ്ങും, അവിടെ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാനൊക്കെ തോന്നിക്കോളും. ആയിക്കോട്ടെ. രാജീവ് രാധാകൃഷ്ണൻ കത്തെഴുതിയിട്ടുണ്ട് വിവാഹ വിഷയത്തിലേക്കും. ഏതൊരു കാര്യങ്ങളെ പറ്റിയിട്ടും വിശദമായിട്ട് അറിയുന്നതിലേക്കായിട്ടാണ് കത്തെഴുതിയിട്ടുള്ളത്.
പ്രേക്ഷകർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ സംക്ഷിപ്തമായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ ഈ ഒരു പംക്തിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. സമയപരിമിതിയെ പറ്റിയിട്ട് എല്ലാവരും മനസ്സിൽ വിചാരിക്കേണ്ടതാണ്. രാധാകൃഷ്ണൻ നായർ അദ്ദേഹം കത്തെഴുതിയിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ നിന്ന് പൂനെയിൽ നിന്നാണ് കത്തെഴുതിയിട്ടുള്ളത്. രാജീവ് മകൻ്റെ വിവരം അറിയുന്നതിലേക്ക്, ഉത്രട്ടാതി നക്ഷത്രം 1984 നവംബർ 5 8:45 കാലത്ത് ജനിച്ച അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ഈശ്വരാധീനവും ഭാഗ്യവുമുള്ള ജാതകമാണ്. ആയുസ്സിന് ദൈർഘ്യമുണ്ട്. 10 വരെ ശനിദശ, 27 വരെ ബുധൻ, 34 വരെ കേതു, 54 വരെ ശുക്രൻ, 60 വരെ സൂര്യൻ, 70 വരെ ചന്ദ്രൻ, 77 വരെ ചൊവ്വ. ദശാകാലം വളരെ നല്ല കാലമാണ്. ആയുർ ദൈർഘ്യമുണ്ട്. നല്ല ഉയർന്ന തലത്തിലുള്ള വിദ്യാഭ്യാസം, കണക്കും വ്യവസായവും വ്യാപാരമൊക്കെ ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാകുമെങ്കിലും കർമാധിപതിയായിട്ടുള്ള സൂര്യന് അനിഷ്ടസ്ഥിതിയും ബലഹാനിയും ഉള്ളതുകൊണ്ട്, അതായത് വൃശ്ചിക ലഗ്നം കർമാധിപതിയായിട്ടുള്ള സൂര്യൻ 12 ബലഹീനനായി നിൽക്കുന്നത് കൊണ്ട്, തൊഴിൽ ചെയ്യുന്ന കാലം അത്രയും ശിവനെ പ്രാർത്ഥിക്കണം. തൊഴിൽപരമായിട്ടുള്ള ഓരോരോ ഉയർച്ചയും കൈവന്നാൽ അപ്പോഴൊക്കെ തന്നെ ശിവക്ഷേത്രത്തിൽ കെടാവിളക്കോ ചുറ്റുവിളക്കോ നടത്തേണ്ടതുമാണ്. രണ്ടാമത്, കഴിവും പ്രാപ്തിയും യോഗമുണ്ടെങ്കിലും കാലവും അനുകൂലമാണെങ്കിലേ അനുഭവഫലമുണ്ടാവുകയുള്ളൂ. ഈ ജാതകത്തിൽ 10 വരെ ശനി, 27 വരെ ബുധൻ, 34 വരെ കേതു ദശാകാലം എല്ലാ പ്രകാരത്തിലും തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട്, നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് ബിസിനസ്സിൽ ഏർപ്പെടുന്നതും നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നതും അഭികാമ്യമല്ല. നിലവിലുള്ള ജോലിയിൽ ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ മറ്റൊരു ജോലിക്ക് ശ്രമിക്കാം. അല്ലാതെ ഉദ്യോഗം ഉപേക്ഷിച്ചാൽ മറ്റൊന്ന് വേണ്ട വിധത്തിൽ, അനുകൂലമാകും വിധത്തിൽ കിട്ടുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ഈ 27 മുതൽ 34 വരെയുള്ള കാലം ഭഗവതിക്ക് എല്ലാ മാസവും നാട്ടിൽ വിളക്കും മാലയും നിവേദ്യവും നടത്തണം. മാസത്തിലൊരിക്കൽ ഗണപതി ഹോമം നടത്തുന്നതും ഈ കാലയളവിലുള്ള സർവ്വവിധത്തിലുള്ള തടസ്സങ്ങളെയും അതിജീവിക്കുവാൻ ഏറെക്കുറെ ഉപകരിക്കും. 34 മുതൽ 37 ഉള്ളിൽ തന്നെ വളരെ നല്ല നിലയിലുള്ള പുരോഗതി കൈവന്ന സ്വന്തം നിലയിൽ ഒരു ഗൃഹം നിർമ്മിക്കുവാനോ വാങ്ങിക്കുവാനോ യോഗവും കാണുവാനുണ്ട്. വിവാഹ വിഷയത്തിലേക്ക്, ഈ ജാതകത്തിൽ യഥാർത്ഥത്തിൽ എത്ര ദോഷമുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദോഷമുള്ള ജാതകമല്ല എന്നാണ് ആദ്യം പറയേണ്ടത്. സംശയമുണ്ടാകാവുന്ന രണ്ട് സാധ്യതകളുണ്ട് ഈ ജാതകത്തിൽ. ലഗ്നാലേഴ് രാഹു നിൽക്കുന്നത് ദോഷമുണ്ടോ എന്ന് സംശയമുണ്ടാകാം. ശുക്രവീക്ഷണമുള്ളത് കൊണ്ട് അത് പരിഹരിക്കും. ഈ ജാതകത്തിൽ തന്നെ പരിഹാരമുള്ളത് കൊണ്ട് ഏഴ് രാഹു നിൽക്കുന്നത് ദോഷമല്ല. അതേപോലെ തന്നെ ശുക്രൻ്റെ ഇരുപുറത്തും പാപഗ്രഹങ്ങൾ നിൽക്കുന്നതും ദോഷത്തെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ രണ്ടില് ചൊവ്വ നിൽക്കുന്നത് അവിടെ വ്യാഴമുള്ളതുകൊണ്ട് ഈ ദോഷം പരിഹരിക്കും. അതുകൊണ്ട് ശുക്രന് ഉഭയപാപിത്വം എന്ന് പറയുന്ന ഇരുപുറത്തും പാപഗ്രഹങ്ങൾ നിൽക്കുന്ന ദോഷവും ഈ ജാതകത്തിൽ കാണുവാനില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജാതകത്തിൽ ശുദ്ധജാതകം മാത്രമാണ് ഇതിലേക്ക് യോജിക്കുകയുള്ളൂ എന്ന് പറയുന്നു. 7 ഭാവാധിപതിയായിട്ടുള്ള ശുക്രൻ ശനിക്ഷേത്രത്തിൽ അംശകമുള്ളതുകൊണ്ട് വിവാഹാനന്തരം അഭിവൃദ്ധിക്ക് യോഗമുണ്ടെങ്കിലും സാമ്പത്തിക സ്ഥിതി കുറഞ്ഞ കുടുംബത്തിൽ നിന്ന് വിവാഹം നടക്കുകയുള്ളൂ. അതേപോലെ തന്നെ വലിയ ഒരു പ്രായ അന്തരം ഉണ്ടാവുകയില്ല. അതായത് ഈ ജാതകത്തിൽ 29 വയസ്സായി ഒരു 25-26 വയസ്സൊക്കെ ഉള്ള കുട്ടി വന്നു ചേരുവാനാണ് യോഗവും കാണുന്നത്. വിവാഹാനന്തരം അഭിവൃദ്ധിക്കും സന്താനഭാഗ്യത്തിന് ശേഷം കൂടുതൽ ശ്രേയസ് ഉണ്ടാകുന്നതിനും യോഗമുള്ള ജാതകവുമാണ്. കത്തുകൾ എഴുതുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്കായിട്ട് വ്യക്തമായിട്ട് കത്തെഴുതുന്നത് നന്നായിരിക്കും. രോഹിണി നക്ഷത്രം ജനിച്ച വിഷ്ണു കാർത്തികൻ്റെ വിവരം അറിയുന്നതിലേക്കായിട്ട് കത്തെഴുതിയിട്ടുണ്ട്. ഈ ജാതകത്തിൽ ധനുലഗ്നം 5 വ്യാഴം, 6 ചന്ദ്രൻ, കേതു, 7 ചൊവ്വ, 8 ബുധൻ, 9 ആദിത്യൻ ബുധൻ, 10 ശനി, 12 രാഹു എന്നിവയാണ് ഗ്രഹസ്ഥിതികൾ. ഈശ്വരാധീനവും ഭാഗ്യവുമുള്ള ജാതകമാണ്. ഗർഭശിഷ്ട ചന്ദ്രദശാകാലം 9 വയസ്സ് 9 മാസം വരെ,
നല്ലോണം ബാലാരിഷ്ടതകളുണ്ട്. അതുകൊണ്ട് 10 വയസ്സ് വരെ ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. ഈ കുട്ടിയുടെ ജനനം കൊണ്ട് 5 വയസ്സ് വരെയോ അഥവാ 10 വയസ്സ് വരെയോ അമ്മയ്ക്കും അത്ര നന്നല്ലാത്ത സമയമാണ്. അതുകൊണ്ട് ആവുന്നതും 10 വയസ്സാവുന്നതും വരെ അമ്മയുടെ പേരിലും ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. അച്ഛന് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. ഉദരനാഡീരോഗ പീഡകൾക്ക് ആയുർവേദ ചികിത്സയോ ഹോമിയോ ചികിത്സയോ നടത്തുന്നത് നന്നായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അനാവശ്യമായിട്ട് മരുന്നുകൾ കൊടുക്കുന്നത് അബദ്ധമായി തീരും. ഭാവിയിലേക്ക് ഉദരരോഗം സ്ഥായിയായിട്ടുണ്ടാകുന്നതിന് വഴിയൊരുക്കും എന്നുകൂടി പറയുന്നു. ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തുന്നതോടൊപ്പം ഞായറാഴ്ചകൾ ശിവന് ജലധാരയും കദളിപ്പഴ നിവേദ്യവും നടത്തി തീർത്ഥവും പ്രസാദവും സേവിക്കുന്നതും നല്ലതാണ്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ചൊവ്വാദശാകാലം നന്ന്. 35 വയസ്സ് വരെ രാഹുദശ ഗുണദോഷം മിശ്രമാണ്. 51 വയസ്സ് വരെ വ്യാഴവും 70 വയസ്സ് വരെ ശനിയും 87 വയസ്സ് വരെ ബുധദശയും വളരെ നല്ല കാലങ്ങളുമാണ്. നക്ഷത്ര സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. വിലാസം നാളെ ഇതേ സമയത്ത് ഈ നക്ഷത്ര വിശേഷങ്ങളുമായി കാണാം. നമസ്കാരം.